നമസ്കാരം. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വേണം, എങ്കിൽ മാത്രമേ വിജയം നേടുമ്പോൾ അത് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ജനങ്ങളെ പ്രചോദിപ്പിച്ച, ഇന്ത്യയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച, സമാനതകളില്ലാത്ത വ്യക്തിത്വത്തിന് ഉടമയായിരുന്ന നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമാണിന്ന്. സ്മരണയോടെ നമുക്ക് അദ്ദേഹത്തെ ഓർക്കാം. ഒരു ജനതയുടെ വികാരമായിരുന്നു ആ മനുഷ്യൻ. രാഷ്ട്രത്തിൻ്റെ ഉന്നമനത്തിനായി തൻ്റെ ജീവിതം ഒഴുകിവെക്കുകയായിരുന്നു അദ്ദേഹം. കാലവും തലമുറകളും മാറിക്കൊണ്ടേയിരിക്കും, പക്ഷേ കലാം അഗ്നിച്ചിറകളുള്ള പക്ഷിയായി പറന്നുകൊണ്ടേയിരിക്കും. രാഷ്ട്രത്തിൻ്റെ ഉന്നമനത്തിനായി ജീവിതം ഒഴുകിവെച്ച ആ പോരാളിയെ കുഞ്ഞുങ്ങൾ അറിയണം. ഇന്ത്യയുടെ കരുത്തെന്താണെന്ന് ചോദിച്ചാൽ അത് നിങ്ങളാണെന്ന് കുട്ടികളോടും യുവാക്കളോടും പറഞ്ഞ, രാമേശ്വരത്ത് നിന്നും രാഷ്ട്രപതി ഭവനിലേക്ക് യാത്ര നടത്തിയ അബ്ദുൽ കലാമിൻ്റെ ജീവിതം അറിയണം. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരം എന്ന തീരദേശത്താണ് അദ്ദേഹം ജനിച്ചത്. ജൈനലബ്ദിൻ്റെയും ആയിഷയുടെയും മകൻ, മോസ്കിലെ ഇമാമു ആയിരുന്നു അദ്ദേഹം. എങ്കിലും കലാമിൻ്റെ ബാല്യം ദരിദ്രപൂർണമായിരുന്നു. കുട്ടിയായിരുന്നപ്പോൾ കുടുംബത്തിനായി പത്രവിതരണം നടത്തിയിരുന്നു കലാം. സ്കൂൾ പഠനകാലത്ത് അദ്ദേഹം അത്ര മികച്ച വിദ്യാർത്ഥിയൊന്നുമല്ലായിരുന്നു, പക്ഷേ നല്ല കഠിനാധ്വാനിയും ബുദ്ധിമാനുമായിരുന്നു കുഞ്ഞു കലാം. പഠിക്കണമെന്ന അദമ്യമായ ആഗ്രഹമുണ്ടായിരുന്നു കലാമിന്. മണിക്കൂറുകളാണ് കലാം പഠിക്കാനായി ചിലവരിച്ചിരുന്നത്. സ്കൂൾ കോളേജ് പഠനശേഷം ഒരു ഫൈറ്റർ പൈലറ്റ് ആകണമെന്ന ആഗ്രഹം അദ്ദേഹത്തിന് സാധിക്കാനായില്ല. എങ്കിലെന്താ, ഇന്ത്യയുടെ മിസൈൽ മാൻ എന്ന പേരിനോളം വരില്ല മറ്റൊരു പദവിയും. കലാം പോരാടിക്കൊണ്ടേയിരുന്നു, സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ഫിസിക്സും എയ്റോസ്പേസ് എഞ്ചിനീയറിങ്ങും പഠിച്ചത്. പിന്നീട് ISRO തലപ്പത്തെത്തുകയും ചെയ്തു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിൻ്റെയും ബാലിറ്റിക്സ് മിസൈലിൻ്റെയും വികസനത്തിനും ഏകോപനത്തിനും കലാം വിലപ്പെട്ട സംഭാവനകളാണ് നൽകിയത്. പിന്നീട് ഇന്ത്യയുടെ ആണവ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകി. 2002 ജൂലൈ 19 ഇന്ത്യയുടെ 11th രാഷ്ട്രപതിയായി അബ്ദുൽ കലാം തിരഞ്ഞെടുക്കപ്പെട്ടു. 2007 ജൂലൈ 27 കാലാവധി കഴിയുമ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും ജനപ്രിയനായ രാഷ്ട്രപതി എന്ന ഖ്യാതിയും അബ്ദുൽ കലാം നേടി. രാഷ്ട്രത്തിൻ്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. 2020 ഇന്ത്യയെ ഒരു വികസന രാഷ്ട്രമാക്കി മാറ്റാനുള്ള മാർഗങ്ങളും ദർശനങ്ങളും തൻ്റെ പുസ്തകങ്ങളിലൂടെ അവതരിപ്പിച്ചു. രാജ്യത്തിൻ്റെ കഴുത്തിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. കൃത്യമായ ലക്ഷ്യം നിശ്ചയിച്ച് ആ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തി വിദ്യാലയങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ വിദ്യാർത്ഥികളുമായി സംവദിക്കുക എന്നത് കലാം ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. 2015 ജൂലൈ 27 ഷിലോങ്ങിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ പ്രസംഗിക്കുന്നതിനിടെ കുഴങ്ങി വീണ കലാം പിന്നീട് കണ്ണു തുറന്നില്ല. രാജ്യം കണ്ട ഏറ്റവും വലിയ ദൈക്ഷണികശാലികളിലൊരാൾ തൻ്റെ അഗ്നിച്ചിറകുകൾ വിടർത്തി പറന്നുപോയി. ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം എന്ന കലാമിൻ്റെ വാക്കുകൾ മക്കളോട് പറയണം. പത്രം വിറ്റും കക്ക പെറുക്കിയും പഠിക്കാൻ പണം കണ്ടെത്തി ലോകത്തിൻ്റെ ആദരം നേടിയ ആ മനുഷ്യൻ്റെ ജീവിതം മക്കളെ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കണം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.